ഞാനിപ്പോൾ പലയിടത്തും പോകുമ്പോൾ പല ഇപ്പോൾ നമ്മളെ കോളേജിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സാറുമാരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിലൊന്നു പറയുന്നത് ഒരു ദൈവമുണ്ട് എന്നത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് തെളിവ് ഉൾപ്പെടെ അതിനെ അർത്ഥമാക്കി പറയാമെന്നുള്ളതാണ് ചോദ്യം എന്നു പറയുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളതൊന്ന് നമ്മൾ നിർവചിക്കണം ഒരു സയൻറ്റിഫിക് ആയ എവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ കാര്യങ്ങൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഗവേഷണം അന്വേഷണം അല്ലേ സാറുമാർ കണ്ടുപഠിപ്പിച്ചു തന്നിട്ടില്ലേ ഈ ശാസ്ത്രത്തിൻ്റെ ചർച്ച മൊത്തം പ്രകൃതിയോടാണ് എന്നിട്ട് തന്നെ ഇതുവരെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച് പ്രാപിച്ച് പ്രകൃതിയുടെ അഞ്ച് ശതമാനം വിജ്ഞാനം മാത്രമേ നമ്മൾ നേടിയിട്ടുള്ളൂ എന്നാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് ബാക്കി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രകൃതിപരമായൊരു മാനദണ്ഡം വെച്ച് പ്രകൃതിയുടെ ഭാഗമേ അല്ലാത്ത പ്രകൃതിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ഉള്ള മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻ്റല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെയൊക്കെ മുമ്പേ ഉള്ള അള്ളാഹുബീന് പ്രകൃതിയുടെ ഒരു നിയമം വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു എവിഡൻസ് പറയാമെന്ന് പറഞ്ഞാൽ അത് ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് നാല് മീറ്റർ മണ്ണെണ്ണമാണെന്ന് അറിയണ മാതിരിയാണ് അല്ലെങ്കിൽ വൃത്തത്തിലുള്ള ഒരു ത്രികോണം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന മാതിരിയാണ് അല്ലെങ്കിൽ നാലു നാലും കൂട്ടിയാൽ ഏഴാവും എന്നറിയുന്ന മാതിരിയാണ് അതായത് നമ്മളിപ്പോൾ എവിഡൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക് എവിഡൻസ് ആയിരിക്കും സയൻറ്റിഫിക് എവിഡൻസിൻ്റെ പ്രശ്നം അതി പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ പ്രകൃതി അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സയൻസ് ചർച്ച ചെയ്യുക ഇല്ല എന്ന് കരുതിയിട്ട് ദൈവത്തെ അല്ലെങ്കിൽ സ്രഷ്ടാവനെ തെളിയിക്കാൻ ഒരു എവിഡൻസും ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് അത് വേറെ കാര്യം ഈ പ്രപഞ്ചം മൊത്തം ചലിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ പണ്ട് സൂര്യൻ ചിക്കണില്ല എന്ന ശാസ്ത്രം പറഞ്ഞിരുന്നു ഇപ്പോൾ നാല് ചലനണ്ടെന്നാണ് പറയുന്നത് നമ്മളെ മുപ്പത്താറാം മധ്യായം സൂഹത്ത് യാസീനിൻ്റെ മുപ്പത്തി എട്ട് ഒമ്പത് നാൽപ്പത് വാക്യങ്ങളിലൊക്കെ പറയുന്ന അഷംസ് സുജരിൽ മുസ്തഖറി ലഹ എന്നുള്ളത് സൂര്യനിപ്പോൾ നാല് ചലനണ്ടെന്നാണ് പ്രകൃതിയുടെ ഓരോ സംഗതിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ചലിക്കുന്നു അല്ലേ ആണല്ലോ സർ ഐസക് നൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ തിയറി ഇല്ലാത്ത വേറെ ചില തിയറികളുണ്ട് ചലന നിയമങ്ങൾ ഒരു സ്ഥിരമായി നിൽക്കുന്ന വസ്തു ചലിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കാനോ ഐസക് ഹൈസക്നോട്ടം പറയുന്നത് പുറമേ നിന്നുള്ള ഒരു പ്രഷർ വേണം എന്നാണ് എന്നാണല്ലേ അത് പഠിച്ചിട്ടില്ല ഒരു പ്രഷർ വേണം അതോടൊപ്പം അത് അസന്തുലിതവും എന്ന് വെച്ചാൽ കുറച്ച് ഏറ്റവും കുറച്ചിൽ വേണം ഇപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങോട്ടും വലിക്കുന്നു ഞാൻ വലിക്കുന്ന അതേ ഫോഴ്സ് വെച്ച് വേറൊരാൾ അങ്ങോട്ടും വലിക്കുന്നു ഇത് ചലിക്കൂല അവിടെ തന്നെ നിൽക്കും ഏതെങ്കിലും ഒരാളുടെ ചലനം അസന്തുലിതാവുമ്പോൾ എൻ്റെ അത് ശക്തി കൂടിയാൽ ഇങ്ങോട്ട് വരും വേറെ ശക്തി കൂടിയാൽ അങ്ങോട്ട് പോകും അല്ലേ അതോടൊപ്പം അത് ബാഹ്യവും ആവണം നമ്മളൊരു കാറ് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് എത്ര ഉന്തിയാലും വണ്ടി പോകില്ല ആൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഒന്നും വണ്ടി പോകില്ല എന്തുകൊണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നീക്കം പറ്റില്ല കാരണം സാർ ഐസക് മൂട്ടൺ തെളിയിച്ചിട്ടുണ്ട് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട് ബാഹ്യമായ ഒരു എനർജി ഒരു പ്രഷർ വന്നാൽ മാത്രമേ ഒരു വസ്തു ചലിക്കുകയുള്ളൂന്ന് അത്ര ശരിയല്ല മോനെ ഒരു എനർജി വരണ്ടേ തീർച്ചയായിട്ടും വേണം അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചം ആഹമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായ ഒരു എനർജി വേണം ഒരു പ്രഷർ വേണം പ്രപഞ്ചാതീതനായ ഒരാൾ ഈ പ്രഷർ കൊടുക്കാതെ എങ്ങനെ പ്രപഞ്ചം ചലിക്കാന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്ത് ചലിപ്പിക്കാൻ പറ്റൂല കാരണം കാരണം ആന്തരികമായ പ്രഷർ കൊണ്ടൊരു വസ്തു ചലിക്കില്ല കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എത്ര ഒന്തിയാലും വണ്ടി ചലിക്കില്ല പെരുന്നവടെ നിന്ന് ബസ് കയറി എനിക്ക് പെട്ടെന്ന് പുഴക്കാട്ടിലേക്ക് എത്തണം അതിൻ്റെ മുമ്പിലെ സീറ്റ് ഞാൻ എത്ര പിടിച്ചൊന്തിയിട്ടും വണ്ടിക്ക് പ്രത്യേകിച്ച് ഗുണ ഉണ്ടാവില്ല കാരണം ഉള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരികമായ പ്രഷർ കൊണ്ടൊരു വസ്തു ചലിക്കൂല അങ്ങനെ വരുമ്പോൾ ഈ മഹാപ്രപഞ്ചം നേരത്തെ ഉസ്താദ് പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മുടെ സൗരയൂഥത്തിലെ ഒരു ബിന്ദു മാത്രമാണ് നമ്മുടെ ഭൂമി ഏറ്റവും ചെറിയ ഗാലക്സിയിൽ ആയിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്ന അതിനാണ് കുള്ളം ഗാലക്സി എന്ന് പറയാം വലിയ ഗാലക്സിയിൽ ഒരു ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഇരുപതിനായിരം കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ് പറയുന്നത് മഹാപ്രപഞ്ചത്തിൽ അതിൻ്റെ അപ്പുറത്ത് ആകാശം മറ്റ് സംഗതികളൊക്കെ ഈ സംഗതി ഒന്നിച്ച് ചലിക്കുന്നു ഒരിക്കലും ഒരു ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഇത് ചലിക്കൂല പിന്നെ ബാഹ്യമായ ഒരു ഫോഴ്സ് വേണം ഈ ഫോഴ്സ് ആരാ കൊടുക്കണമെന്ന് കിട്ടിയാൽ മതി സാറിനോട് ചോദിച്ചു നോക്കാം ഈ സാറേ എങ്ങനെയാണ് ഈ ഫോഴ്സ് ഈ എവിടുന്നാണ് ഈ ഫോഴ്സ് വരുന്നത് അല്ലെങ്കിൽ സാർ പറയണം സ്വയം അത് ചലിക്കുകയാണ് സ്വയം ചലിക്കാൻ പറ്റില്ല കാരണം ചലന നിയമം മൂന്നെണ്ണം ഉണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അത് മൂന്നും അതോടുകൂടെ തെറ്റിപ്പോകും സാർ ഹൈസെക്കൻഡ്മിട്ടുണ്ടെങ്കിൽ സാറിനെ പിടിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കും എങ്ങനെയാണ് ഇത് ചലിക്കുന്നത് ഇതിനാണ് അൺമൂവ് മൂവർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വേറെ കുറേ ആർഗ്യുമെന്റ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു ലാബിൽ ലാബിലിത്തിരി മണ്ണ് കൊണ്ടുപോയിട്ട് പരിശോധിച്ചാൽ അതാണെങ്കിൽ കിട്ടുന്നില്ല എന്നാണ് കാരണം ശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല അങ്ങനെ വേറെ പലതും കിട്ടൂല ഇപ്പോൾ പുഴക്കാട്ടിൽ നിന്ന് ഇത്തിരി മണ്ണ് ഉണ്ടെന്ന് ഒരു നല്ല ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ ഇത് പുഴക്കാട്ടിലെ മണ്ണാന്ന് കിട്ടുമോ കിട്ടുമോ കിട്ടൂല അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ അത് പരിശോധിച്ചാൽ അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ആണെന്ന് കിട്ടുമോ അങ്ങനെ പരിശോധിച്ചാൽ കിട്ടാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട് അത് വേറെ കാര്യം ഞാൻ പറയുന്നത് മണ്ണോ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ ആയ മെത്തേഡ് അനുസരിച്ച് അള്ളാനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളതിൻ്റെ എക്സൈസ് പോയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നാല് ലിറ്റർ തുണി ചോദിക്കാറില്ല ഓരോന്നിനും ഓരോ മാനദണ്ഡം അപ്പം കുറെ കണ്ടിഞ്ചൻസി ആർഗുമെന്റിനെ കുറിച്ച് നേരത്തെ സുഹൃത്ത് പറഞ്ഞു ഇത് ഡിസൈൻ ആർഗുമെന്റ് ഉണ്ട് വേറെ കുറെ കലാം കോസ്മോളജിക്കൽ ആർഗുമെന്റ് ഉണ്ട് കലാം ഇല്ലാത്ത കോസ്മോളജിക്കൽ ഉണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് സൃഷ്ടാവന തെളിയിക്കാൻ പറ്റും അതുകൊണ്ടാണ് പരിഷുദ്ധ ഖുർആാൻ സൂഹത്തു ഇബ്രാഹീമിൻ്റെ പത്താമത്തെ വനത്തിൽ അഫില്ലാഹിഷുൻ ഫാത്തിരി സമാവാത്തി വല്ലർവ്വെന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് സംശയമാണോ എന്നിട്ട് അതിനൊരു തെളിവെന്നോണം പറയാണ് ഫാത്തിരി സമാവാത്തി വല്ലാറ് ഈ ആ ഭൂമി അള്ളാഹുത്താല പഠിച്ചു എന്നാണ് പറയണത് ഈ സാധനം വെറുതെ ഉണ്ടാവില്ല ഇവിടെ ഈ കിതബാൾ സ്ഥാദ് ഒരോളവിടെ അല്ല അസ്താന്നെ വണ്ടി കൊണ്ടുവന്ന് മുത്താലിമങ്ങൾ നിരത്തി വെച്ചപ്പോൾ അവിടെ ഉണ്ടായി അല്ലേ കാർഷികമായി കിതാബാളിവിടെ വന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ സാറ് വിശ്വസിക്കോ ഇല്ലേ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വേണം ഒരു കർത്താവ് വേണം ഒരു പിന്നിൽ ഒരാൾ വേണം ഇതെല്ലാം കൂടി ചേരുന്ന മഹാപ്രപഞ്ചത്തിൽ ആരും വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്ലണ്ടർ അല്ലേ ഈ സാധനം അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊച്ച വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഓണാക്കണം നേത്താദ് പറഞ്ഞല്ലോ ഇനി ഇത് ഓഫാക്കരുത് കാരണം അത് മുപ്പത് ഓണാക്കിയിട്ട് സ്ഥാദ് എണീക്കണ സമയത്ത് തൊച്ചല്ലാത്തോണ്ടാണ് ഇവർ നിസ്സാരമായ ഈ ഒരു സാധനം ഞാൻ പറയുമ്പോൾ ശബ്ദം നിങ്ങളൊക്കെ കേൾക്കും വിധം വലുതാവണമെങ്കിൽ ഒരാൾ ഓണാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇടയും മിന്നലും ഈ സംഗതികൾ മൊത്തം കൂടിയ മഹാപ്രപഞ്ചം യാതൃച്ഛികമായി എന്ന് പറഞ്ഞാൽ അത് ഏത് സയൻസിൻ്റെ എവിഡൻസ് ഉണ്ട് തെളിക്കാം